നമസ്കാരം സർജിക്കൽ സ്ട്രൈക്കുകളുടെ മാസ്റ്റർ എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ ധീരനായ ഒരു സൈന്യാധിപനെയും സംഘാംഗങ്ങളെയും നഷ്ടപ്പെട്ടിട്ട് 24 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ് അന്വേഷണം വിവിധ ഏജൻസികൾ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സംയുക്തമായിട്ടുള്ള സേനാ വിഭാഗങ്ങളുടെ അന്വേഷണമുണ്ട് പക്ഷേ ഇപ്പോഴും സാധാരണ ഇന്ത്യയിലുള്ള സാധാരണ ജനങ്ങൾക്ക് ഇതിനെപ്പറ്റി യാതൊരു വ്യക്തതയും വന്നിട്ടില്ല എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് എന്നതിനെപ്പറ്റി ഊഹാപോഹങ്ങൾ മാത്രമേ ഉള്ളൂ എന്തു തോന്നുന്നു സനോജിക്ക് ആമുഖത്തിൽ രാജേഷ് ഇപ്പോൾ പറഞ്ഞത് തന്നെ ഇപ്പോൾ ഒരു വലിയ സൈനിക ഉദ്യോഗസ്ഥൻ ഇന്ത്യ കണ്ടതിൽ ഏറ്റവും മികച്ച സൈനിക ഉദ്യോഗസ്ഥൻ ഒരുപാട് പദവികൾ അലങ്കരിച്ച് ഒടുവിൽ റിട്ടയർമെൻറ്റിന് ശേഷമാണ് അദ്ദേഹം ഈ ഒരു പദവിയിലെത്തുന്നത് ഇദ്ദേഹത്തിന് വേണ്ടി നിയമം ഭേദഗതി ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഇദ്ദേഹം ഈ ഒരു പദവിയിലെത്തുന്നത് CDS എന്നുള്ള ഒരു പദവിയിലേക്ക് അപ്പോൾ ആ ഒരു പദവിയിലിരിക്കെയാണ് ഇങ്ങനെ ഒരു ദാരുണമായ അന്ത്യം അദ്ദേഹത്തെയും ഒപ്പമുള്ള 13 പേരെയും തട്ടിയെടുത്തത് അതിൻ്റെ ഒരു നടുക്കത്തിൽ നിന്ന് നമ്മൾ ഭാരതീയർ ഇനിയും മുക്തരായിട്ടില്ല സംഭവം നടന്ന് ഏതാണ്ട് 24 മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴും ആ ശവശരീരങ്ങൾ ആ മൃതദേഹങ്ങൾ ചിന്നിച്ചിതറിയ ആ മൃതദേഹങ്ങൾ അത് ഇപ്പോഴും യാത്രയിലാണ് ഇവിടെ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഡൽഹിയിലേക്കുള്ള യാത്രാമധ്യേയാണ് 8 മണിയോടുകൂടി ആ മൃതദേഹങ്ങൾ ഡൽഹി പാലം എയർപോർട്ടിൽ എത്തിച്ചേരുമെന്ന് അറിയുന്നു അവിടെ പ്രധാനമന്ത്രി അടക്കമുള്ള ഉന്നത പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വരും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ കാര്യം ഇത് സംബന്ധിച്ച അവസാനവട്ട യോഗങ്ങൾ പുരോഗമിക്കുന്നതേ ഉള്ളൂ ഡൽഹിയിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ പ്രത്യേകിച്ചും പ്രതിരോധ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഡിഫൻസ് സെക്രട്ടറി അടക്കമുള്ളവരുടെ ഒരു യോഗം പുരോഗമിക്കുകയാണ് കാര്യം പല വിധമായ കാരണങ്ങളുണ്ട് ഈ സൈന്യത്തിൻ്റെ ഇത്തരത്തിലുള്ള ചടങ്ങുകൾ പ്രോട്ടോക്കോൾ മുഖേനയാണ് നടത്തേണ്ടത് പക്ഷേ ഇദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതുപോലെ റിട്ടയർമെൻറ്റിന് ശേഷം വീണ്ടും ഉന്നത പദവിയിലേക്ക് 3 സൈന്യത്തിൻ്റെയും 3 ഫോഴ്സുകളുടെയും തലപ്പത്തേക്ക് എത്തിയ ഒരു വ്യക്തിയാണ് കഴിഞ്ഞാൽ ഒരു പക്ഷേ സൈന്യത്തിൻ്റെ മേൽ സർവ്വ അധികാരമുള്ള ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരാളിൻ്റെ അന്തിമ ചടങ്ങുകൾ അതെങ്ങനെ വേണം എന്നുള്ള കാര്യത്തിൽ ഇനിയും പ്രോട്ടോക്കോളിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ പോലും സംശയമുണ്ട് കാര്യം അത്രയും അധികം ബഹുമതികളോടുകൂടിയായിരിക്കണം അത് നടക്കേണ്ടത് അത് സംബന്ധിച്ച അന്തിമ തീരുമാനങ്ങൾ ഡൽഹിയിൽ നിന്ന് വരാനിരിക്കുന്നതേ ഉള്ളൂ അത് സംബന്ധിച്ച തീരുമാനങ്ങൾക്കായുള്ള യോഗങ്ങൾ പുരോഗമിക്കുന്നതായിട്ടാണ് ഇപ്പോൾ നമുക്ക് അവിടെ നിന്നും ലഭിക്കുന്ന വിവരം ഈ ഇപ്പോൾ നടക്കുന്ന അറിയാമോ നാളെ ഏത് സമയത്ത് ഒരുപക്ഷെ ഡൽഹിയിലേക്ക് ഈ ബോഡികൾ എത്തിച്ചേരുന്നതിന് മുമ്പ് തന്നെ അത് സംബന്ധിച്ച ഒരു തീരുമാനം വന്നേക്കും എന്നറിയുന്നു ഇപ്പോൾ എന്തായാലും പ്രധാനമന്ത്രി അടക്കമുള്ളവർ നേരിട്ട് എത്തി അവിടെ പാലം എയർപോർട്ടിൽ എത്തിയായിരിക്കും ഈ മൃതദേഹങ്ങളെ ഏറ്റുവാങ്ങുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും ഇപ്പോൾ ഈ സംഭവം നടന്ന 24 മണിക്കൂറുകൾ കഴിയുമ്പോഴും ഉത്തരം കിട്ടാതെ നിൽക്കുന്ന ചോദ്യങ്ങൾ നിരവധിയാണ് അതിൽ ഒന്ന് പ്രധാനം എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് എന്ന് തന്നെയാണ് പ്രാഥമിക നിഗമനം പോലെ കാലാവസ്ഥയെ പഠിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും അന്വേഷണം മുന്നോട്ട് നീങ്ങുന്നത് എന്തായാലും ഉന്നതതല അന്വേഷണ സംഘം വ്യോമസേനാ തലവൻ്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല അന്വേഷണ സംഘം സ്ഥലത്തെത്തുകയും തെളിവെടുപ്പുകൾ തുടങ്ങുകയും ചെയ്തിരുന്നു ഇന്ന് രാവിലെ തന്നെ ഹെലികോപ്റ്ററിൻ്റെ ബ്ലാക്ക് ബോക്സ് അവിടെ നിന്നും റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അത് വിശദമായ പരിശോധനയ്ക്ക് വേണ്ടി ഡൽഹിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഒരുപക്ഷേ അത് ഡീകോഡ് ചെയ്ത് വരുന്ന മുറയ്ക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകാൻ കഴിയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം രാജേഷ് ഇതിനിടയ്ക്ക് ഒരു വാർത്ത കേൾക്കുന്നുണ്ട് അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ജയലളിത നേരത്തെ തന്നെ ഈ സ്ഥലത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട് അത്രേ അത് അപകടം പിടിച്ച ഇത് ഇന്നലെ മുതൽ തന്നെ അവിടുത്തെ പ്രാദേശിക ലേഖകന്മാരുൾപ്പെടെയുള്ളവർ പ്രത്യേകിച്ചും ഡിസംബർ മാസത്തിലെ അവിടുത്തെ മൂടൽ മഞ്ഞ് ചതിക്കുന്ന തരത്തിലുള്ളത് എന്നായിരുന്നു ജയലളിത അന്ന് പറഞ്ഞ ഒരു പ്രസ്താവന ജയലളിതയുടെ ഒരു സ്വഭാവം അറിയാമല്ലോ ഒരിടത്ത് പോകണമെന്ന് വെച്ചാൽ ഏത് സമയത്തും ഏത് പാതിരാത്രിയും ഓടിയെത്തുന്ന ഒരു സ്വഭാവമാണ് പക്ഷെ ജയലളിത പോലും ഈ സമയത്തുള്ള ഒരു യാത്ര ഒഴിവാക്കിയിരുന്നു ഡിസംബർ മാസം ഇതുപോലെ അവിടെ ചോപ്പറിലൂടെയുള്ള യാത്ര ഒഴിവാക്കിയിരുന്നതായിട്ടാണ് അവിടുത്തെ തമിഴ്നാട്ടിലുള്ള പത്രപ്രവർത്തകർ സുഹൃത്തുക്കളൊക്കെ പറയുന്നത് എന്തായാലും അവിടുത്തെ പ്രാദേശിക വാർത്താ ലേഖകന്മാരുടെ ഒരു വിവരം അനുസരിച്ച് കനത്ത മഞ്ഞ് തന്നെയാണ് ഇന്നും ഒരുപക്ഷെ അവിടെ നിന്നുള്ള മറ്റ് ദൃശ്യങ്ങൾ നമ്മൾ കാണുമ്പോഴും ഉച്ചവരെയുള്ള ദൃശ്യങ്ങളിൽ ആ മഞ്ഞ് വളരെയധികം വ്യക്തമായിരുന്നു ഒരുപക്ഷെ നമുക്കിവിടെ മൂന്നാറിലൊക്കെ കാണാൻ കഴിയുന്ന കോടമഞ്ഞിനും അപ്പുറം നമുക്ക് വിവരിക്കാവുന്നതിനും അപ്പുറം നമ്മളിവിടെ കോടമഞ്ഞ് ഒരുപക്ഷെ കാണുന്നത് മൂന്നാറും ശബരിമലയും ഒക്കെ മാത്രമാണ് പക്ഷെ അതിനുമൊക്കെ അപ്പുറം -ഡിഗ്രിക്കും താഴേക്ക് പോകുന്ന ഒരു അവസ്ഥയിൽ ഈ കോടമഞ്ഞ് മുന്നിലുള്ള ഒരു വസ്തുവിനെ പോലും കാണാൻ കഴിയാത്ത രീതിയിലുള്ള അത് തന്നെയാണ് ഇന്ന് രാവിലെ ഈ ഹെലികോപ്റ്ററിന്റെ അവസാന ദൃശ്യങ്ങൾ എന്ന് പറയുന്ന തരത്തിൽ ഒരു ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു അതിൽ വളരെ വ്യക്തമാണ് ഹെലികോപ്റ്റർ വളരെ താഴ്ന്നാണ് പറക്കുന്നത് 35,000 ആൾട്ടിറ്റ്യൂഡ് ഉയരത്തിലൊക്കെ പറക്കേണ്ട ഹെലികോപ്റ്ററാണ് പക്ഷേ ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് വെറും 1,000 ഉയരത്തിലൊക്കെയാണ് അത് നിൽക്കുന്നത്
അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്ക് മലയിൽ ഇടിച്ചതാകാം, അല്ലെങ്കിൽ മരക്കൊമ്പുകളിൽ വലിയ മരങ്ങളിൽ തട്ടിയതാകാം. ഇത് സംബന്ധിച്ച ഒരു വ്യക്തത ഇനിയും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ ഇത് ഏറ്റവും രാജ്യത്ത് ലഭ്യമാകുന്ന ഏറ്റവും വലിയ അന്വേഷണ രീതി മുറകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റിസൾട്ട് വളരെ വേഗം ഉണ്ടാകും. ഒരുപക്ഷെ ഈ ഹെലികോപ്റ്ററിൻ്റെ ബ്ലാക്ക് ബോക്സ് ഡീകോഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇതിലെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ മറ്റൊരു സാധ്യതയുള്ളത്, ഇപ്പോൾ 14 പേരായിരുന്നു, ഒരാൾ ജീവനോടെ ഇപ്പോഴും ഉണ്ട്. അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റിയാൽ അത് അന്വേഷണ ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥർക്ക് വലിയ ഒരു തുറുപ്പ് ചിട്ടാകും. കാര്യം ഈ ഇപ്പോൾ അദ്ദേഹം ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് അദ്ദേഹത്തിന്റെ ആ ഒരു ഗുരുതര നില അദ്ദേഹം തരണം ചെയ്തിട്ടില്ല. വിദഗ്ധ ചികിത്സയ്ക്കായി അദ്ദേഹത്തെ ഇപ്പോൾ ബാംഗ്ലൂരിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഒരുപക്ഷെ അദ്ദേഹം ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയാൽ, ആരോഗ്യവാനായി മടങ്ങിയെത്തിയാൽ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. ഇതിന്റെ കാരണം അറിയാൻ പറ്റിയേക്കും. അവസാന നിമിഷം എന്താണ് ആ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നത്, അവിടെ നടന്ന സംഭാഷണങ്ങൾ എന്തൊക്കെയാണ്, ഈ പറഞ്ഞതുപോലെ പൈലറ്റ് ഇവർക്കൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു, ഇവർ തമ്മിലുള്ള ഒരു അവസാനത്തെ കോൺവെർസേഷൻ എന്തായിരുന്നു, ഈ പറയുന്നത് പോലെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അട്ടിമറി സാധ്യത. ഇപ്പോഴും നമ്മുടെ ഇതിന് അട്ടിമറി സാധ്യതകളെ കുറിച്ച് ആരായുമ്പോൾ സൈനിക വൃത്തങ്ങളിലൊക്കെ നിന്ന് തന്നെ, അല്ലെങ്കിൽ മുമ്പ് ഇത്തരം ഈ ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ച് പരിചയമുള്ള സൈനിക ഉദ്യോഗസ്ഥരിൽ നിന്നൊക്കെ നമുക്ക് അറിയാൻ കഴിയുന്നത് അട്ടിമറിക്ക് വളരെയധികം സാധ്യത കുറവാണ്. ഒരുപക്ഷെ ഈ കാലാവസ്ഥ തന്നെയാകാം ഇതിന്റെ കാരണം എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ അപ്പോഴും നമുക്ക് ഇന്നതാണ് കാരണം എന്നൊരു ലാസ്റ്റ് സെന്റൻസ് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം അതിന് ഇനിയും ഈ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരേണ്ടിയിരിക്കുന്നു. അവര് പറയുന്ന മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഇദ്ദേഹത്തിന് വറക്കാൻ വേണ്ടി റെഡിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് മണിക്കൂറുകളോളം പിന്നെ ആരെയും അങ്ങോട്ട്. അതെ, ഇന്നലെ തന്നെ നമ്മൾ ഈ ഇന്നലെ ഏതാണ്ട് ഈ സമയത്താണ് നമ്മൾ വിപിൻ റാവത്തിന്റെ മരണം സംബന്ധിച്ച ഔദ്യോഗിക വിശദീകരണം നമ്മുടെ ചാനൽ വഴി കൊടുക്കുന്നത്. അന്ന് നമ്മുടെ സിഇഒ തന്നെ നേരിട്ട് വന്ന് പങ്കെടുത്ത ഡിസ്കഷനിലാണ് അത് അറിയിച്ചത്. അപ്പോൾ അദ്ദേഹം ആ ചർച്ചയിൽ പറയുകയുണ്ടായി, ഇത്തരത്തിൽ അദ്ദേഹം പറയുക മാത്രമല്ല അതാണ് അതിന്റെ സത്യവും, ഇത്തരത്തിൽ ഉന്നത ഉദ്യോഗസ്ഥന്മാർ സഞ്ചരിക്കുന്ന ഹെലികോപ്റ്ററുകൾക്ക് വളരെ വിശദമായ ഒരു പരിശോധന, അത് പോകുന്ന സ്ഥലം, അതിന്റെ ഫ്യൂവലിന്റെ സ്റ്റാറ്റസ്, മറ്റ് പാരാമീറ്റേഴ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംവിധാനങ്ങളിലൂടെ കടന്ന ശേഷമാണ് അവർ അതിനകത്ത് പോകുന്നത് പോലും. അപ്പോൾ അത്രയധികം സുരക്ഷാ പരിശോധനകൾ നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എവിടെയാണ് ഈ വീഴ്ച അല്ലെങ്കിൽ ഒരു പാകപ്പുഴ ഉണ്ടായതെന്നുള്ള കാര്യത്തിൽ ഒരു ഒരു റിപ്പോർട്ട് ഇനിയും ലഭിക്കേണ്ടിയിരിക്കും. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ഭാരതീയർ മുഴുവൻ. തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ഒരു മോശം പ്രവണത നമ്മുടെ ഇവിടെ മലയാളികളാണ് ഏറ്റവും കൂടുതൽ കാണിച്ച സോഷ്യൽ മീഡിയയിൽ കൂടെ അപമാനിക്കുന്ന തരത്തിൽ രാജ്യത്തിനെയും ഒപ്പം ഈ മരണപ്പെട്ടവരെയൊക്കെ. പക്ഷേ നമ്മൾ ഇന്ന് തമിഴ്നാട്ടിൽ കണ്ടു വൈകാരികമായിട്ട്. കാര്യം തമിഴരെ കുറിച്ച് നമ്മൾ പൊതുവെ പറയാറുണ്ട്, ഈ അധികമായി വികാരം കൊള്ളുന്നവരാണ്. അവരൊരു സിനിമ കണ്ടാൽ വികാരം കൊള്ളും, രാഷ്ട്രീയത്തിലായാൽ വികാരം കൊള്ളും, അല്ലെങ്കിൽ തന്നെ അവരുടെ ഈ ഒരു അഭിപ്രായം മൊത്തം അവർ പ്രകടിപ്പിക്കുന്നത് അമിതമായ വികാര പ്രകടനത്തിലൂടെയാണ്. ഈ സൈനികരെ അന്തിമ യാത്രയിലും നമ്മൾ കണ്ടത് അത് തന്നെയാണ്. കാര്യം അത് നമ്മൾ വെറുതെ എക്സാജറേറ്റ് ചെയ്ത് പറയേണ്ട ഒരു ഫിഗർ അല്ല. നമ്മൾ 10,000 എന്ന് പറഞ്ഞാൽ അതിലും അധികമാണെങ്കിലേ ഉള്ളൂ. കാര്യം വിഷ്വൽസിൽ നമുക്ക് വളരെ വ്യക്തമാണ്, ആംബുലൻസ് കടന്നു വന്ന വഴികളിൽ രണ്ട് വശങ്ങളിലും സ്ത്രീകളും കുട്ടികളും അടക്കം 10,000 അവിടെ തടിച്ചുകൂടി നിന്നിരുന്നത് ഈ പറഞ്ഞ ധീര സൈനികരെ. അതും ഏറ്റവും ഹൃദയ ഭേദകമായ രംഗം എന്ന് പറയുന്നത് 13 ആംബുലൻസുകൾ ഇങ്ങനെ നിരനിരയായി വരുന്ന ഒരു കാഴ്ച, അത് കണ്ട് പലരും വാവിട്ട് നിലവിളിക്കുന്ന പോലും ഉണ്ടായിരുന്നു, വയസ്സായ സ്ത്രീകളുമൊക്കെ. അവിടെയാണ് നമ്മൾ മലയാളികൾ തലകുനിക്കേണ്ടി വരുന്നത്. കാര്യം ഇന്നലത്തെ ഒരു സംഭവം, ഒരു പക്ഷേ തത്വമയി ന്യൂസാണ് ഇന്നലെ ഈ വാർത്ത ആദ്യമായി ലോകത്തിന് മുന്നിൽ എത്തിച്ചത്. മിലിറ്ററി ഇന്റലിജൻസ് ഇത് സംബന്ധിച്ച് വിശദമായ ഒരു അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു, അതും നമ്മുടെ വാർത്തയുടെ അടിസ്ഥാനത്തിൽ തന്നെ തുടങ്ങിക്കഴിഞ്ഞതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇത്തരം സൈന്യ രാജ്യത്തിന് വേണ്ടി സേവനമനുഷ്ഠിക്കുന്ന സൈനികർ, അവർക്ക് നമുക്ക് അവസാനം നൽകാൻ കഴിയുന്നത് ഒരിറ്റ് ആദരവ്, ഒരിറ്റ് കണ്ണീർ, ഇത് മാത്രമാണ്. ആ അവസരത്തിൽ അവഹേളിക്കാതിരിക്കുക, ബഹുമാനിച്ചില്ലെങ്കിലും അവഹേളിക്കാതിരിക്കുക എന്നൊരു റിക്വസ്റ്റാണ് ഈ ഒരു അവസരത്തിൽ തത്വമയി ന്യൂസിനോട് നിങ്ങൾക്ക് പറയാനുള്ളത്. രാജേഷ്, എന്തായാലും ഇതിൻ്റെ നാളത്തെ ഫ്യൂണറൽ ചടങ്ങിനെ കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. ഒരു പക്ഷേ ഇന്ന് രാത്രി 8 ശേഷവും ഡൽഹിയിൽ യോഗങ്ങൾ നടന്നേക്കാം. എന്തായാലും നാളെ ഉച്ചയ്ക്ക് മുമ്പ് ഈ ചടങ്ങുകൾ നടക്കും എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇതിൽ മരിച്ച തൃശൂർ സ്വദേശിയായ പ്രദീപിന്റെ മൃതദേഹം നാട്ടിൽ എത്തിക്കുമെന്നുള്ള കാര്യത്തിലും തീരുമാനമായിട്ടുണ്ട്. ഒരുപക്ഷെ അത് മറ്റന്നാളോ നാളെ കഴിഞ്ഞിട്ടായിരിക്കാം അതിൻ്റെ തുടർ നടപടികൾ നടക്കുക. എന്തായാലും കൂടുതൽ വാർത്തകൾ നമുക്ക് ഇനി പുറത്തു വരേണ്ടതായിട്ടുണ്ട്.
ഈ ഒരു അവസരത്തിൽ രാജ്യത്തിന്റെ ദുഃഖം അത് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ ഒരു വിഭാഗം ഇതിനെ ആക്രമിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുമ്പോഴും രാജ്യത്തെ ഭൂരിപക്ഷം ജനങ്ങളും ഈ സൈനികരുടെ വിയോഗത്തിൽ കനത്ത ദുഃഖത്തിൽ തന്നെയാണ് പലരും ആഹ്വാനം ചെയ്യാതെ തന്നെ പലയിടത്തും ചെറിയ തോതിൽ ഹർത്താൽ സമാനമായ അവസ്ഥകളൊക്കെ ഉണ്ടായി കാര്യം നമ്മൾ അറിയാം ഇവിടെ മറ്റേ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ഹർത്താൽ കണ്ടിട്ടുള്ളത് പക്ഷേ ഇന്ന് മറ്റ് ചില പ്രാദേശിക മാധ്യമങ്ങൾ വീക്ഷിച്ചതിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് നോർത്ത് ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളുടെയും ഉൾഭാഗങ്ങളിൽ ഹർത്താലിന് സമാനമായ രീതിയിൽ ഈ ചിത്രങ്ങൾ സൈനികരുടെ ചിത്രങ്ങൾ വെച്ച് വിളക്ക് കൊളുത്തുകയും ചില ഭാഗങ്ങളിലൊക്കെ കടകൾ അടഞ്ഞുകിടന്നതായിട്ടുമൊക്കെ നമുക്ക് റിപ്പോർട്ട് ലഭിക്കുന്നുണ്ട് രാജ്യത്തെ നടുക്കിയ ഈ മഹാദുരന്തത്തിൽ നിലവിൽ ഇങ്ങനെയാണ് വിവരങ്ങൾ ഇനി വിവരങ്ങൾ വരുന്നതനുസരിച്ച് തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളോട് അത് പങ്കുവെക്കുന്നതായിരിക്കും ഈ അവസരത്തിൽ നമുക്ക് ഈ നേരത്തെ പറഞ്ഞതുപോലെ അവർക്കൊരു പ്രണാമം അർപ്പിക്കാൻ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ രാജ്യത്തിൻ്റെ ഈ ദുഃഖത്തിൽ തത്വമൈ ന്യൂസും പങ്കുചേരുന്നു